ഗൈസ്, നിങ്ങൾ നമ്മൾ ഈ നടന്നു പോകുന്നു. പോകുന്നതിന്റെ അവസാനം കാണുന്ന കാഴ്ച നിങ്ങൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഒരു അഡാർ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഹായ്, ഹലോ. ഹായ് ഗൈസ്, അപ്പോ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളങ്ങനെ ഇവിടെ കൊണ്ട് വണ്ടി വെച്ചു. വാട്ടർ വാൾസ് വരുന്നത് ഇവിടെയാണ്. ഇതിന്റെ മോളിലോട്ട് ഒരു വഴിയുണ്ട്. ഇതിന്റെ ഈ വാട്ടർ വാൾസിന്റെ ബാക്കി മോളിലോട്ടാണ് പറയുന്നത്. എന്തായാലും നമ്മൾ ആദ്യം ഈ വാട്ടർ ഫാൾസ് കാണിച്ചു തരാം. ഇത് ആനക്കുഴി വാട്ടർ ഫാൾസിൽ ഒഴുകി വരുന്ന വെള്ളമാണ്. വെള്ളമാണ്, പക്ഷേ വാട്ടർ ഫാൾസ് വരുന്നത് മോളിലാണ്. പോയി നോക്കാം. ഇത് വാട്ടർ ഫാൾസിന്റെ ഒരു വെള്ളം ഒഴുകി ഇവിടെ ഈ നെയ്യാറിലോട്ട് അത് പോയി ചേരും. ഈ നല്ല സൂപ്പർ ഒരു മരം നിൽപ്പുണ്ട്. ഇതെന്താണ്, മാവല്ലല്ല, എന്തോ ഒരു എന്ത് മരമാണ്. പക്ഷെ ഒരു നല്ല രസമുണ്ട് കാണാനായിട്ട്. ഗൈസ്, നല്ല രസമുണ്ട്. അതെ അതെ, മരത്തിന്റെ പേരറിയുന്നവര് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തേക്കാം. എന്തായാലും നമ്മുടെ വാട്ടർ ഫാൾസ് മോളിലോട്ടാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരുപാട് ആൾക്കാർ വാഹനങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇപ്പം നിറയെ ആൾക്കാർ മോളിലുണ്ടാവും. അപ്പൊ നമുക്ക് ഈ മോളിലോട്ടാണ് കയറേണ്ടത്. വളരെ കയറി പോയിട്ട് അവസാനം കാണുന്നുണ്ട്. നമ്മളിതേപോലെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ അവസാനം എത്തുമ്പോ നമുക്ക് നിരാശയായിരുന്നു ഫലങ്ങൾ. പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല. ഓ, എന്തായാലും നമ്മള് പോയി നോക്കിട്ട് വരാം. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. പോയി നോക്കാം. ഏസ്, ഇവിടെ ഒരു ചെറിയൊരു വഴിയാണ്. നടന്നു പോകാനുള്ള വഴിയാണ്. എന്തായാലും വെള്ളച്ചാട്ടം അങ്ങോട്ടാണ് ഉറപ്പുണ്ട്. കാരണം വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് നോക്കി നടക്കണം. കാരണം ചെറിയൊരു വഴിയാണ്. ഇതുവരെ പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനിച്ചിരിക്കുന്നു. അതെ അതെ. അപ്പൊ നമ്മള് വാട്ടർ ഫാൾസ് ലക്ഷ്യമാക്കി ഏതോ ഒരു കാട്ടിനകത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വാട്ടർ ഫാൾസിന്റെ ബാക്കി ഉറവിടം. അപ്പൊ അതാണ്ട് ചെറിയൊരു കാടാണ്. ഗൈസ്, കാട്ടിനകത്തൂടെ നമ്മൾ ഇതെങ്ങനെ നടന്നു തോന്നി. ചെറിയെണ്ണം തന്നെ ഇരിക്കുന്നത് ആണെന്ന് തോന്നുന്നു. അല്ല, ചെറിയെണ്ണല്ലെന്ന് തോന്നുന്നു. ആണോ ഗൈസ്, അതേപോലെ പറഞ്ഞു തരാം. ആണെങ്കിൽ ചൊറിഞ്ഞ് ചാവും. ചാവും. അപ്പൊ നമ്മൾ കാട്ടിന്റെ ഇടപെടുത്ത ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുവാണ്. ശ്രദ്ധിച്ചു വരണം. അതെ, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ചെറിയ അരിവുണ്ട്. വാട്ടർ ഫാൾസ് മോളിലോട്ടായിരിക്കും ചിലപ്പോ. നോക്കാം, എന്തായാലും ഇറങ്ങ്. എന്തായാലും തോന്നുന്നു കേസ്. അപ്പൊ നമ്മളെന്തായാലും അരുവി കിടക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒരിക്കണം. ആയിരിക്കും അങ്ങ് മോളിലായിരിക്കും. മോളിലായിരിക്കും. എന്തായാലും നമ്മൾ പോയി നോക്കിട്ട് വരാം. എന്തായാലും കണ്ടുപിടിക്കാൻ തന്നെ പോവുകയാണ്. അതെ അതെ അതെ, വെള്ളമൊക്കെ നല്ല കണ്ണീര് പോലത്തെ വെള്ളം. ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. ആ ശരിയാണ് കേസ്, അവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട്. അപ്പൊ അതിലാണ് പോകേണ്ടത്. പാറയിലൊക്കെ ചെറിയ അത്യാവശ്യം തെന്നലുണ്ട്. അതെ അതെ. ഓക്കെ, വഴിയുണ്ട് കേട്ടാ. ഈ വഴി ആയിരിക്കും പോകാനുള്ള. ആ അതെ അതെ, കേറി. വെള്ളം മറികടന്ന് കേറി വരുമ്പോ ദണ്ട ഈ വഴി കൂടിയാണ് പോകുന്നത്. സൈഡില് അത്യാവശ്യം നല്ല മഴയുണ്ട്. അത് ഇനി ഉള്ളിലോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ ചെലപ്പോ മഴ കുറയുമായിരിക്കും. അതെ, ഇപ്പം അത്യാവശ്യം നല്ല മഴയുണ്ട്. ഇപ്പൊ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ്. മോളിലെ വേറെ ലെവലായിരിക്കുമല്ലോ. ഒരു കാട്ടിന്റെ നടുവില് ചിലപ്പോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ നടന്നോണം പോവാൻ. ഫാനൊക്കെ പൊക്കി വെച്ചിട്ട് നടന്നോണം. ആഴമൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല, സീനില്ല. ചില പാറകളൊക്കെ നല്ല വഴുക്കലുണ്ട്. മഴ പെയ്യുന്നുണ്ട്. ഗേസ്, നമ്മൾ വന്നപ്പോഴേ നല്ല മഴ ഉണ്ടായിരുന്നു. അതെ അതെ, ഇവിടെ ആഴമൊന്നും ഇല്ല, നടന്ന് പോകും. സുഖമായിട്ട് പോകും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. അതെ, ആനക്കുഴി വാട്ടർ ഫാൾസിന്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ മോളിലോട്ട് ഒരു വഴിയുണ്ട്. ആ വഴി നടന്ന് ടോപ്പിൽ എത്തുമ്പോഴത്തേക്കും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നിങ്ങള് അല്ലേ. അതെ അതെ അതെ, ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹിഡൻ. നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സ് ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അതെ അതെ, ഇങ്ങനെയുള്ള പുറപ്പാടാണെന്ന് അറിയില്ല. ഒരു ഹിഡൻ വ്യൂ ആണ് ഗൈസ്. അതെ, ഇവിടെ അങ്ങനെ അധികം ആൾക്കാരും വരുന്നില്ല എന്നാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. ഇവിടെ ഉള്ളവർ ചിലപ്പോൾ വരുമായിരിക്കും. അതെ, ബാക്കി പറഞ്ഞേ. ഇവിടെ ഇവിടെയും നമ്മൾ പോകുന്ന എല്ലാ വെള്ളച്ചാട്ടങ്ങളിലെ പോലെ ഇവിടെയും നല്ല വഴുക്കലാണ് പാറയൊക്കെ. വാവ്, ഒരു കാട്ടിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്. ഇവിടെ യുവാക്കൾ, അതായത് പയ്യന്മാർക്ക് ഗ്യാങ്ങായിട്ട് വന്നിവിടെ കുളിക്കാനൊക്കെ ഒരുപാട് പേര് വരും. അത്യാവശ്യം പയ്യന്മാർക്കിടയിലൊക്കെ ഈ ഒരു സ്പോട്ട് അത്യാവശ്യം ഫേമസ് ആണ്. അങ്ങനെ നമ്മള് ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരായാലുണ്ട് ഗേസ്. അങ്ങനെ നമ്മൾ അവിടെ ടോപ്പിൽ എത്തുമ്പോ കാണുന്ന ഒരു കാഴ്ചയാണ് ഗേസ്. വാ, രക്ഷയില്ല. വീണാനായിട്ട് കുളിക്കാൻ വേണ്ടി റെഡിയായിട്ട്. വാ ഗേസ്, അങ്ങനെ നമ്മള് ഇവിടെ വന്നപ്പോ കണ്ട ഒരു കാഴ്ചയാണ്. റേഞ്ച് ഒക്കെ ഉണ്ട്. റേഞ്ച് ഒക്കെ ഉണ്ട്.
അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഗുഹയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെ പയ്യന്മാരുടെ അവിടെ സംസ്കാരം അവിടെ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമാണ് നിങ്ങൾ കാണുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫാൾ ആണ്. ഇത് മറ്റേ നമ്മൾ ഫൈവ് ഫാൾസിൽ പോയ പോലെ മൂന്ന് ഒരു കുഞ്ഞു വെള്ളം. അതെ അതെ. ഏതപ്പോ സത്യം പറഞ്ഞ ഒരു കിട്ടിലം പ്ലേസ് ആണ്. നിങ്ങൾ കാണുമ്പോ തന്നെ അറിയാം നല്ല രാജ്യല്ലേ. ഇത് കറക്റ്റ് സ്പോട്ട് വരുന്ന ആനക്കുഴി വാട്ടർഫാൾസ് ആണ്. അതായത് ആ പാലത്തിന്റെ അവിടെ നിന്ന് പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് എയർപോർട്ട്. അതെ, എയർപോർട്ട്. അതായത് ഈ സത്യം പറഞ്ഞ ഈ വെള്ളം ഒഴുകി വരുന്നത് ഇതിന്റെ മുകളിൽ തീണ്ടാം കടവ് എന്ന് പറഞ്ഞ കുഞ്ഞൊരു വാട്ടർഫാൾ. അവിടെ നിന്നും കൂടെ വരുന്ന വെള്ളമാണ് ഇത്. സത്യം പറഞ്ഞാൽ ഒരു പുരവി മലയെന്ന് വരുന്ന വെള്ളമാണ്. പക്ഷെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലേസ് ആണ്. ഇത് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിലുള്ള സ്പോട്ടാണ് ഗൈസ്. അപ്പൊ നമ്മള് ആനക്കുഴി വാട്ടർഫാൾസിലെ കാഴ്ചകളെ കണ്ടിട്ട് അങ്ങനെ താഴോട്ട് ഇറങ്ങി. അതെ 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 അതെ. നല്ലൊരു കിടിലം വാട്ടർഫാൾസ്, അടിപൊളി വാട്ടർഫാൾസ് ആണ്. ഭയങ്കര ഇതായിട്ട് തട്ടാട്ട് ഒഴുകുന്ന ഒരു വാട്ടർഫാൾസ്. ചില്ലേനും പൈപ്പേനൊക്കെ കൊച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിൽ നാലാട്ട് ഒഴുകില്ലേ. ചില്ലയിലോട്ടൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പേസ് ആണ്. ഇവിടെയുള്ള അടുത്തുള്ള പയ്യന്മാരൊക്കെ വരുന്നത് മദ്യപിക്കാനായിട്ടൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അത്രയും അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. മദ്യപിച്ച് കുളിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പത്തപ്പിളാമൂട് പാലം വഴി പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ആ പാലം കാണാൻ വരുകയാണെങ്കിലും ഉറപ്പായിട്ടും ആ ഈ വാട്ടർഫാൾസ് പോയി കാണേണ്ടതാണ്. സാഹസിക പ്രേമിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട അടിപൊളി ഒരു അഡാറ പ്ലേസ് ആണ്. മഴക്കാലത്ത് വരുമ്പോ റെയിൻകോട്ട് ഒക്കെ കൊണ്ടുവരാം. നമ്മളെ പോലെ മഴ നനയാൻ വേണ്ടി കണക്കിന് വരരുത്. നനഞ്ഞു മുപ്പാട് വരും. അപ്പൊ ഇത്രയുള്ള ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ നമ്മൾ വരുന്നതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ എല്ലാം ചെയ്തേക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ.